നമസ്കാരം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 530 കിലോമീറ്റർ ദൂരം ശരാശരി 200 കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയെ ഏറ്റെടുത്തും പ്രതികൂലിച്ചും കേരളം രണ്ട് ചേരിയാകുന്നു. ഇപ്പോൾ 12 മണിക്കൂർ എടുക്കുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രയെ 4 മണിക്കൂറായി ചുരുക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വപ്ന പദ്ധതി എന്തുകൊണ്ട് അനുകൂലിക്കണം, എന്തുകൊണ്ട് എതിർക്കണം? 675 പേർക്ക് സഞ്ചരിക്കാവുന്ന 2 ക്ലാസ്സുള്ള ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനുകളാണ് ഇതിലൂടെ ഓടുക. പദ്ധതി പൈലറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി നേരിട്ടാണെന്നിരിക്കെ സർക്കാരിന് സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് ട്രെയിൻ അഭിമാന പ്രശ്നമാണ്. വികസനം, സാമ്പത്തിക പുരോഗതി, നിക്ഷേപം എന്നിവ നോക്കിയാൽ അതിവേഗം സഞ്ചരിക്കാനൊരു പാത വാസ്തവത്തിൽ കേരളത്തിന് അനിവാര്യമല്ലേ? എതിർക്കുന്നവർക്കും അവരുടെ തലമുറകൾക്കും നാളെ ഈ പാത ഉപകരിക്കില്ലേ? എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? എന്താണ് എതിർവിഭാഗത്തിന്റെ വാദം? നമുക്ക് നോക്കാം. ആരൊക്കെ എതിർത്താലും എത്രയൊക്കെ കല്ലുകൾ പിഴുതെറിഞ്ഞാലും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. ചിലർ എതിർത്തു എന്ന് പറഞ്ഞ് വികസനം നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നടപ്പാക്കേണ്ട പദ്ധതികൾ ഇപ്പോൾ തന്നെ നടപ്പാക്കിയില്ലെങ്കിൽ അതുമൂലമുള്ള നഷ്ടം നികത്താൻ വർഷങ്ങളെടുക്കും. ഇത് നാടിനെ പിന്നോട്ടടിക്കും. കാലാനുസൃതമായി നാട് പുരോഗമിക്കണം, അല്ലെങ്കിൽ അത് നാളത്തെ ഭാവിയായ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന നീതികേടാകുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. പ്രതിപക്ഷത്തിൻ്റെത് രാഷ്ട്രീയ ആരോപണമാണെന്ന് പറഞ്ഞാൽ തന്നെ ഈ മേഖലയിലെ പ്രഗത്ഭനായ മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നത് കേൾക്കണം. സിൽവർ ലൈൻ പദ്ധതി കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്നും കൃത്യമായ ആസൂത്രണമില്ലാതെ സർക്കാർ തിരക്കിട്ട് പദ്ധതി നടപ്പാക്കുന്നത് ആപത്തെന്നുമാണ് മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നത്. സംസ്ഥാനത്ത് രൂക്ഷമായ കോവിഡ് പ്രതിസന്ധിക്കിടെ ഇത്രയും വലിയ പദ്ധതി കൊണ്ടുവരുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കുമെന്ന് പറയുന്ന സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേ കടന്നുപോകുന്ന പാതയിൽ ഏറിയ പങ്കും നെൽവയലുകളും നീർത്തടങ്ങളുമാണ്. പദ്ധതി വന്നാൽ അത് ജലാശയങ്ങളുടെ ഒഴുക്കിന് തടസ്സമാകും. ധാരാളം പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഈ പദ്ധതി നടപ്പാക്കിയാൽ ഉണ്ടാകും. പദ്ധതി നടപ്പാക്കിയാൽ കുട്ടനാടിന് സമാനമായ വെള്ളപ്പൊക്കം പദ്ധതി മേഖലയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. സിൽവർ ലൈൻ കേരളത്തെ രണ്ടാക്കില്ല. 2 വർഷത്തിനകം ഭൂമി ഏറ്റെടുക്കും. 2025 പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് ഇതിന് മുഖ്യമന്ത്രിയുടെ മറുപടി. പരിസ്ഥിതിക്ക് വലിയ ആഘാതമില്ലാത്ത രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിസ്ഥിതി ലോല മേഖലകളിലൂടെയോ വന്യജീവി സങ്കേതങ്ങളിലൂടെയോ സിൽവർ ലൈൻ കടന്നുപോകുന്നില്ല. നദികളുടെയും മറ്റ് ജലസ്രോതസ്സുകളുടെയും സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നുമില്ല. നെൽപ്പാടങ്ങൾക്കും തണ്ണീർത്തടങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല. ഇവിടങ്ങളിൽ 88 കിലോമീറ്റർ തൂണുകളിൽ കൂടിയാണ് പാത കടന്നു പോവുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. കേരളത്തിലെ സ്ഥിതി വെച്ച് 5 കൊല്ലം കൊണ്ട് പണി തീർക്കാനാകില്ല. ഭൂമി ഏറ്റെടുക്കാൻ വരെ 5 കൊല്ലം വേണം. അപ്പോൾ ആകെ കുറഞ്ഞത് 12 കൊല്ലമെങ്കിലും ആവശ്യമാണ്. കേരളത്തിന് ഒരു റെയിൽപാത കൂടി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇത് ഇത്തരത്തിൽ ഇപ്പോഴത്തെ രീതിയിലല്ല പദ്ധതി നടപ്പാക്കേണ്ടത്. പരിസ്ഥിതി സർവേ, ജിയോടെക് സർവേ എന്നിവയെല്ലാം നടത്തേണ്ടതുണ്ട്. വെറും ഏരിയൽ സർവേ മാത്രമാണ് ഇപ്പോൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അതും വെറും 55 ദിവസങ്ങൾ കൊണ്ട്. ഒരു പഠനവും ശാസ്ത്രീയമായി നടത്തിയിട്ടില്ല. പാടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും കൂടി റെയിൽപാത കടന്നുപോകുന്നത് ശരിയല്ല. അതോടൊപ്പം 20,000 പേരെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഇതെല്ലാം കൊണ്ടാണ് പദ്ധതിയെ എതിർക്കുന്നതെന്ന് ഇ ശ്രീധരൻ വ്യക്തമാക്കുന്നു. പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പുനരധിവാസത്തിനുൾപ്പെടെ 1730 കോടിയും 4,460 കോടി രൂപ വീടുകളുടെ നഷ്ടപരിഹാരത്തിനും നീക്കിവെക്കുന്നുവെന്ന് മുഖ്യമന് ത്രി പറഞ്ഞു. പദ്ധതിക്ക് ആകെ 63,941 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 56,881 കോടി രൂപ 5 വർഷം കൊണ്ടാണ് ചെലവാക്കുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിച്ച് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ തരപ്പെടുത്തും. കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ഇതിലുണ്ടാകും. വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും നിർമ്മാണ പ്രവൃത്തികൾ നടക്കും. സംസ്ഥാനത്തിന് വികസന പദ്ധതികൾ അനിവാര്യമാണ്. നിൽക്കുന്നിടത്ത് മാത്രം നിന്നാൽ പോരെ, കാലത്തിനൊപ്പം നമ്മളും മാറണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വികസനം ഉറപ്പാക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. സിൽവർ ലൈൻ പദ്ധതി പരിസ്ഥിതിക്ക് നേട്ടമുണ്ടാക്കും. കാർബൺ ബഹിർഗമനം കുറയ്ക്കും. സിൽവർ ലൈനിൽ 100% പുനരുപയോഗ ഇന്ധനമാകും ഉപയോഗിക്കുക. റോഡ് ഗതാഗതം ഉപയോഗിക്കുന്ന 46,206 പേർ ദിവസേന സിൽവർ ലൈനിലേക്ക് വരും. നിർമ്മാണ ഘട്ടത്തിൽ 50,000 പേർക്ക് തൊഴിൽ കിട്ടും. പ്രവർത്തനഘട്ടത്തിൽ 11,000 പേർക്ക് തൊഴിൽ കിട്ടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ സിൽവർ ലൈൻ വേണമെന്ന് പറയുന്നവരാണോ, അതോ ഇത് കേരളത്തിന് വേണ്ടെന്നോ? ചാനലായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നു. അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം.
ഡോട്ട് കോം.